അർജുൻ സൂക്ഷിച്ച കിരുന്നോളം, വിമാനാണ്. അപ്പൊ പോവാലേ? ഓക്കെ. യൂട്യൂബ് റവന്യൂന് വേണ്ടിട്ട് ഒരു ഫോൺ ഉണ്ടെങ്കിൽ എന്ത് തോന്നിവാസം വിളിച്ചു പറയാം, അല്ലെങ്കിൽ ഒരു ഫോണും കാറും ഉണ്ടെങ്കിൽ കാറിൽ കയറുന്ന എന്ത് തോന്നിവാസം വിളിച്ചു പറയാം എന്നൊക്കെയാണ് കൊറേ മനുഷ്യന്മാരുടെ ചിന്താഗതി. ഇതൊക്കെ വല്ലപ്പോഴേ കിട്ടുമ്പോ നമ്മുടെ ലക്ഷ്യം ലക്ഷങ്ങളായിരിക്കണം. ബിക്കോസ് ദേ വോണ്ട് മേക്ക് കണ്ടന്റ് എവ്രി ഡേ. യൂട്യൂബിൽ എന്നും എന്തെങ്കിലും പോണം. നാല് വീഡിയോ ഇടണം. എടാ, അസൂയക്കും കഷണ്ടിക്കും പണ്ടേ മരുന്നില്ലെന്ന് വിവരമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അല്ലാന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞിട്ട് ഇവിടെ ഞാൻ റവന്യൂനല്ല, ഞാൻ പബ്ലിക് ചാരിറ്റിക്ക് വേണ്ടിട്ടാ വീഡിയോ ചെയ്യുന്നത് എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞു? സത്യം, ധർമ്മം, നീതി, ന്യായം, ഇതൊക്കെ ദൈവങ്ങൾക്ക് മാത്രമുള്ളതാ. അതും കൊണ്ട് നടന്നാൽ ഇക്കാലത്ത് വയറ് വഴയ്ക്കാൻ പറ്റില്ല. ഐ സ്റ്റാൻഡ് ഹിയർ ഫോർ പബ്ലിക് ചാരിറ്റി എന്നാരെങ്കിലും പറഞ്ഞു മോനെ. ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവം ചെയ്യാതെ നീ നിന്റെ പണി നോക്കണേ, പോടെ. നീയും ഇതേപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു റൂമിനകത്ത് ഒരു കണ്ണടയും വെച്ച് നീ വീഡിയോ ഇട്ടിരുന്ന ഒരു കാലം എനിക്കറിയാം മോനെ. ഞാനോ? പിന്നെ ആരാ? എന്ത് ഈശ്വര, നുണയാണ് സാറേ? ഈ കുട്ടി പറയുന്ന മുഴുവൻ നുണയാ. ഫ്ലാഷ് ബാക്ക് അല്ല, നീ നേരെ പുറകിലേക്ക് തിരിഞ്ഞു നോക്ക്. മതപണ്ഡിതന്മാർ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജസിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസ് ആർ സോ ഇമ്പോർട്ടന്റ്. പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല. സൗകര്യം പോലെ ദൈവം കറിയാച്ചനോട് ചോദിച്ചോളൂ എന്ന് കരുതി വിട്ടുകളയാനും ഞാൻ തയ്യാറല്ല. ഞാൻ ഈ നിലയിൽ എത്തിയത് എങ്ങനെയൊക്കെയാണെന്ന് കറിയാച്ചനും അറിയാമല്ലോ. നീതാ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു റൂമിനകത്ത് ഇരുന്നിട്ട് ഒരു വെള്ള കണ്ണടയും വെച്ചിട്ട് ഇരുന്നിട്ട് പ്ലെയിൻ ഗ്ലാസും വെച്ചിട്ട് നീ ഒരുപാട് കോണ്ടന്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സ്മോൾ മിസ്റ്റേക്ക് പറ്റിപ്പോയി. ഓക്കെ, നീ അന്ന് മുതൽ പിടിക്കുന്ന വള്ളികളും നീ ഉണ്ടാക്കുന്ന ഇഷ്യൂസും ഒക്കെ എനിക്കറിയാം. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. എന്തുവാളിയ, വന്ന വഴി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. തന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ? അസൂയക്കും കുശുമ്പിനും കഷണ്ടിക്കും അവനും മരുന്നില്ല, അതുകൊണ്ടാ. லைக் பண்ணுங்க, ஷேர் பண்ணுங்க, சப்ஸ்கிரைப் பண்ணுங்க. மறக்காம கீழே இருக்கிற பெல்ல ஒரு தட்டு தட்டுங்க.